ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണക്കം. നാം ഇന്ന് പാക്ക പോകുന്ന കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ നാഷണൽ ഹൈവേ 66 വർക്ക് അപ്ഡേറ്റ്. കണ്ണൂർ ജില്ലയിൽ നല്ല വേഗത്തിലുണ്ട് പണികൾ. അപ്പോൾ മുയ്പിലങ്ങാട് ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. തലശ്ശേരി മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗത്ത് മാഹി ബൈപ്പാസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ, അവസാനം മിനുക്കപ്പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഗ്രാസ് വെക്കാനുണ്ട്. പുല്ല് വിരിച്ചാൽ ഒന്നും കൂടി മൊഞ്ച് കൂടും. ആ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റാനുണ്ട്. കൊടിമരം എന്തായാലും പാർട്ടിക്കാരെടുത്ത് മാറ്റുന്നതായിരിക്കും. സാധാ പുല്ലിനേക്കാളും നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ ടർഫിലൊക്കെ ഉള്ളത് പോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിരിക്കും. അതാകുമ്പോൾ ഉണങ്ങി പോകില്ലല്ലോ. ഉള്ളത് പറയല്ലോ, കണ്ണൂർ ജില്ലയിൽ വിശ്വ സമുദ്ര ഒന്ന് ഗിയർ മാറ്റിയിട്ടുണ്ട്. നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സമരപ്പന്തൽ ഇപ്പോഴും പൊളിച്ച് മാറ്റിയിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ഒരു 300 മീറ്റർ അപ്പുറത്ത് ഒരു പുതുതായിട്ട് ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ സമരപ്പന്തൽ ഇങ്ങനെ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാട്ടോ ഈ മണ്ഡലം. മുഖ്യമന്ത്രിയുടെ മണ്ഡല വെച്ചിട്ട് തോന്നിയ പോലെ എല്ലാ ഭാഗത്തും അണ്ടർപാസ് ഒന്നും അനുവദിച്ച് കൊടുത്തിട്ടില്ല. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം അണ്ടർപാസ് ഒക്കെ അനുവദിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, 6 വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് ഈ സൈഡിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. വെസ്റ്റ്കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് CTV പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇന്നിവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട് തോന്നുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 2 വാഹനമുണ്ട്. വിശ്വ സമുദ്രയുടെ വാഹനമുണ്ട്. PWD ഒരു വാഹനമുണ്ട്. നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ, നമ്മളെ ഡ്യൂട്ടി നമ്മളും ചെയ്യട്ടെ. അല്ല, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ CTV പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതുപോലെയല്ല, നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഗിയർ മാറ്റി വിശ്വ സമുദ്ര. മഴക്കാലത്ത് ഈ ഒരു വിശ്വസമുദ്ര കുറച്ച് വേഗത കുറച്ചിട്ടായിരുന്നു പണികളൊക്കെ നടത്തിയിട്ടുള്ളത്. അന്ന് ഒരു എഞ്ചിനീയർ നമ്മോട് പറഞ്ഞിരുന്നു, ഈ ഒരു മഴക്കാലം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ 5 മാസം നല്ല വേഗത്തിലാവും പണികൾ. അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ളത്. ഈ ഭാഗമൊക്കെ ആദ്യമേ 4 വരിയുള്ള ഭാഗമാട്ടോ. ഇവിടെ ആദ്യം നിലവിലുള്ള റോഡ് 4 വരിയായിരുന്നു. അത് മണ്ണുട്ടിയർത്തുന്നതുകൊണ്ടാണ് അത് പൊളിച്ച് മാറ്റിയിട്ടുള്ളത്. നിലവിലുള്ള റോഡ് പൂർണ്ണമായിട്ടും പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. 2 സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ 1 സൈഡിലൂടെ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുണ്ടായിരുന്ന റോഡിലൂടെയായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ 2 സർവീസ് റോഡിലൂടെയാണ്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണി കണ്ടത് നിങ്ങൾ, എന്ത് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആ സൈഡിലുള്ള വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെതാ ഇവിടുത്തെ വാളിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേന് ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സൈഡിലും നല്ല രീതിയിൽ നല്ല വേഗത്തിൽ മണ്ണുട്ടിയർത്തുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആറി പാനൽ വെച്ചിട്ടാണ് മണ്ണുട്ടിയർത്തുന്നത്. മണ്ണുട്ടിയർത്തുന്ന പരിപാടികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡിന് ചെറുതായിട്ട് വീതി കുറവുള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എല്ലാ ഭാഗത്തും സർവീസ് റോഡ് കണക്ക് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ ആ ഡ്രെയിനേജ് കൂടിയിട്ടാണ് സർവീസ് റോഡ് ഉള്ളത്. ഇവിടെ ഡ്രെയിനേജിന് കുറച്ച് വീതി കമ്മിയുണ്ട്, അതുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഇവിടെ കണ്ട വാളിൻ്റെ പണികൾ, എല്ലാ ഭാഗത്തും വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതുതായിട്ടൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. സമരം ചെയ്ത് നേടിയെടുത്തതാട്ടോ. ചെറിയൊരു അണ്ടർപാസ് മലപ്പുറം ജില്ലയിലെ കരിമ്പിൽ ഭാഗത്തൊക്കെ ഉള്ളതുപോലെ, പക്ഷേ മുഖ്യമന്ത്രിയുടെ നാടാണ് ഈച്ചിട്ട് തോന്നിയ പോലെ പല ഭാഗത്തും അണ്ടർപാസ് കൊടുത്തിട്ടില്ല. ഞാൻ ഒരട്ടം പറഞ്ഞതാണ്, പക്ഷേ മലപ്പുറം ജില്ലയിൽ 4 അണ്ടർപാസ് 1-ാമത്തെ റീച്ചിൽ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതിന് സമാന്തരമായിട്ടാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ. ഇനി കോയിനൂർ ഒന്നുകൂടി വരാണ്ടിട്ടോ. കോയിനൂർ ഒന്നുകൂടി വന്നിക്കാന്നുണ്ടെങ്കിൽ 5 എണ്ണം. ഇപ്പോൾ ഏതൊക്കെ പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തേച്ചാൽ, കക്കാട് കരിമ്പിൽ ഭാഗത്ത് പാണാമ്പ്ര, അതേപോലെ CP മാർബിളിനടുത്ത് പാലക്കലിനും പടിക്കലിനും ഇടയിൽ ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. കോയിനൂർ എന്താണെന്ന് അറിയില്ല, എന്തായാലും വരുമായിരിക്കും എയർപോർട്ടിനോട് ആ ചേർന്നിട്ടുള്ള ആ ഭാഗത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ സമരം ചെയ്ത് കിട്ടിയപ്പോഴാണ് മറ്റേ മുയ്പിലങ്ങാട് കഴിഞ്ഞ ഉടനെ ഈ ഒരു വിശ്വസമുദ്രയുടെ റീച്ച് ആരംഭിക്കുന്ന ഭാഗത്ത് ഒരു സമരപ്പന്തലുള്ളത്. അപ്പോൾ ഏകദേശം 300 മീറ്റർ മാത്രമാണ് അങ്ങോട്ടും ആ അണ്ടർപാസും സമരപ്പന്തലും തമ്മിലുള്ള വ്യത്യാസം. 300-400 മീറ്റർ അത്രയേ ഉള്ളൂ. ഏതായാലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കിട്ടിയാൽ വലിയ ഉപകാരം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, 2 സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. 1 സൈഡിൽ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞ് അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. എടക്കാട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലായിട്ടാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളത്. എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ചരക്ക് വരുന്നതാണ്, അതുകൊണ്ടാണ് ഇവിടെ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ എടക്കാട് ടൗണിൽ വേറൊരു അണ്ടർപാസ് ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ചാണ് അണ്ടർപാസുകൾ ഉള്ളത്. അത് ആ അണ്ടർപാസിനോട് ചേർന്നിട്ട് ഒരു റോഡും ഉണ്ട് കേട്ടോ, ഉള്ളിലേക്ക് ഒരു പോകുന്ന ഒരു റോഡും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വാളിൻ്റെ പണികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മാറ്റമാണ് ഈ ഒരു എടക്കാട് ഭാഗത്തൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതുപോലെയല്ല ഈ ഒരു വിശ്വസമുദ്രയുടെ പല ഭാഗത്തും ഈ ഒരു റീച്ചിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എടക്കാട് അണ്ടർപാസിൻ്റെ പകുതി ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തുള്ള റോഡ് അപ്പുറത്തെ സർവീസ് റോഡിലൂടെ വഴി തിരിച്ചുവിട്ടതിന് ശേഷമായിരിക്കും ബാക്കി പണികൾ നടക്കുക. അപ്പോൾ ആ എടക്കാട് ടൗണിൽ നിന്ന് ഉള്ളിൽ ഒരു റോഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അവിടെ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. എടക്കാട് അണ്ടർപാസിൻ്റെ 2 സൈഡിലും വാളിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും അവസ്ഥ എന്ന് വെച്ചാൽ ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു 2 സൈഡിലും, അല്ല 1 സൈഡിൽ.
ഇപ്പൊ കണ്ടു ഞങ്ങള് രണ്ട് സൈഡിൽ വാളിന്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് വാളിന്റെ പണികൾ നടന്നിട്ടുണ്ട് കേട്ടോ, പല ഭാഗത്തും വാളിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ രണ്ട് സൈഡിലും വാളിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. വാളിന്റെ പണികൾ കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഏകദേശം 1 മീറ്റർ മാത്രമാണ് മണ്ണിട്ട് ഉയർത്താനുള്ളത്. 1 മീറ്റർ മണ്ണിട്ട് ഉയർത്തിയിട്ട് CTV പണിയും കഴിച്ച് വെറ്റ്മിക്സിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബിറ്റ്മെൻ സ്പ്രേ ചെയ്തതാ റോഡുണ്ട് ആയി. അപ്പൊ 5 മാസം ഒന്നും വാടട്ടോ, പണിയാണ്ട് എളുപ്പത്തിലാക്കാൻ തുടങ്ങിക്കാന്നുള്ള 1 മാസം കൊണ്ട് ടപ്പടപ്പടേച്ചിട്ട് റോഡിന്റെ പണികളാണ് തീരും. ഈ ഭാഗമൊക്കെ ഒരുപാട് കാലം മുമ്പ് നമ്മൾ കാണിച്ചതാണ്. ആ ഇൻസ്പെക്ഷന്റെ വണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ജാഥ പോണമാതിരി ഇങ്ങനെ വരവരിക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇതൊന്നും അവർ കണ്ടുക്കണറില്ല, ചിലപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ടെക്നോളജി ആയി കേട്ടോ, എന്താണെന്ന് അറിയില്ല. ആ ഭാഗം ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ്. സാധാരണ CTSB അല്ലെങ്കിൽ വെറ്റ്മിക്സിന് മുകളിലാണ് ബിറ്റ്മൻ സ്പ്രേ ചെയ്യുക, ഇവിടെ മണ്ണിൻ്റെ മുകളിലാണ് ബിറ്റ്മൻ സ്പ്രേ ചെയ്തിട്ടുള്ളത്. ഇനി അടിയിൽ GSB ഇട്ട് അതിന് മുകളിൽ മണ്ണ് കോമ്പാക്ട് ചെയ്തതാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് മണ്ണിന് മുകളിൽ ബിറ്റ്മൻ സ്പ്രേ ചെയ്തതാണ്. അപ്പോൾ ഈ ഭാഗത്ത് എന്താ വെച്ചാൽ ഈ ഭാഗത്തൊക്കെ പണികൾ നല്ല വേഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇവിടെ പിന്നെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഇടതുഭാഗത്തെ പണി, ഇപ്പോഴും അതേപോലെ തന്നെ കേട്ടോ. ഇവിടെ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടും ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടും റോഡ് ഇങ്ങനെ ചാടിച്ചാടിയിട്ട് പോകുന്നത് മറ്റുള്ള ഭാഗത്തെ പോലെയല്ല. മറ്റുള്ള ഭാഗത്തൊക്കെ ചില UL അതേപോലെ KMC കുറച്ച് ചാടുന്നുണ്ട്, കുറച്ച് ചാടിച്ചാടി പോകുന്നുണ്ട്. ഇവിടെ നല്ല ചാട്ടുണ്ട്. റോഡിന് മണ്ണ് അടിയിലേക്ക് ഇരുന്നതാണോ എന്താണ് സംഭവം എന്നറിയില്ല. ഇതാണോ ചാല ബൈപ്പാസ്? ഇവിടെ റോഡിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ റോഡ് സൈഡിലൊക്കെ. ഇവിടെ കണ്ടില്ല, നിലവിലുള്ള റോഡ് ഒഴിവാക്കിയിട്ട് താൽക്കാലികമായി നിർമ്മിച്ച റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പം നല്ല വേഗം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മാത്രം നല്ല വേഗം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന റോഡിൽ നിന്ന് ഏകദേശം 1 മീറ്ററോളം താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ റോഡ് പൊന്തുട്ടോ, മെയിൻ റോഡ് ആ ഒരു ഹോസ്പിറ്റലിന് മുമ്പിലായിട്ട് ചെറിയൊരു പാലുണ്ടല്ലോ, പാലത്തിൻ്റെ പണികൾ അതേപോലെ തന്നെയാണ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതായത് പാൽ അതിൽ ഉൾപ്പെടുത്താഞ്ഞ്. അങ്ങനെ നമ്മൾ ചാല റിയലൈൻമെൻറ്റ് നടന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു വളവാണ്, ചെറിയൊരു ജംഗ്ഷൻ പോലെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിയലൈൻമെൻറ്റ് നടന്നിട്ടുള്ളത്. ഇവിടെ ഗർഡറുകളുടെ പ്രീകാസ്റ്റിംഗ് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ആ കമ്പി ടൈറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഫ്ലൈ ഓവർ, ഒരു മേൽപ്പാലം, 3 സ്പാന് ഉള്ള ചെറിയൊരു മേൽപ്പാലം വരുന്നുണ്ട്. അപ്പോൾ പിയർ ക്യാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ റോഡുള്ള ഭാഗത്ത് പിയറിൻ്റെ പണി ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെയാണ് നല്ല മാറ്റം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടുത്തെ പുല്ലുംകാടൊക്കെ വെട്ടുന്ന കാഴ്ചകൾ കണ്ടിരുന്നു, മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകാനുള്ളൊരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷൻ. അതാണ് അവിടെ വലിയൊരു അണ്ടർപാസ് ഉള്ളത്. ഈ ഭാഗത്ത് ചെറിയൊരു കുന്നായിരുന്നു, അപ്പോൾ അവിടെ വാളിൻ്റെ പണി നടക്കേണ്ടതുണ്ട്. കാരണം അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു മേൽപ്പാലം വരുമ്പോൾ അവിടെ മണ്ണ് ഇട്ടുയർത്തുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിലാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ കാട് മൂടിക്കിടക്കുകയായിരുന്നു, ഒരുപാട് അക്കേഷ്യ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അക്കേഷ്യ മരങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, നാട്ടിൽ അക്കേഷ്യ നട്ടവരിൽ. ഇവിടെയൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികൾ നല്ല വേഗത്തിലാക്കിയിട്ടുണ്ട്. ഒരുപാട് മണ്ണ് ഏതായാലും എടുത്തു പോയിട്ടുണ്ട്. ചെറിയൊരു കുന്നായിരുന്നു, ഒരു വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡായിരുന്നു കേട്ടോ നിലവിലുണ്ടായിരുന്നത്. ആ വളഞ്ഞു പൊളഞ്ഞു പോകുന്നത് കൊയ്വാക്കിയിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു അമ്പലം ഉണ്ടല്ലോ, അമ്പലം പൊളിച്ച് മാറ്റിയിട്ടില്ല. ഇതൊക്കെ റെയിൽവേയുടെ സ്ഥലമാണ് കേട്ടോ. ഈ ഒരു അമ്പലം കുറച്ചപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട്. അതായത് ഈ ഒരു എണ്ണച്ചയുടെ സ്ഥലമൊക്കെ കഴിഞ്ഞത്, പുതിയ ഏറ്റെടുത്ത സ്ഥലമൊക്കെ കഴിഞ്ഞതിന് ശേഷം റെയിൽവേയുടെ സ്ഥലം തന്നെ ആയിരിക്കും മിക്കവാറും ക്ഷേത്രം വരിക. അന്നൊരു എഞ്ചിനീയർ നമ്മോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ കാര്യമായിട്ടുള്ള പണികൾ ഈ ഒരു ക്ഷേത്രം പൊളിക്കാതെ ഒന്നും നടക്കൂല. അപ്പോൾ ക്ഷേത്രം പൊളിക്കുന്നതിന് സാധാ വീട് പൊളിക്കുന്നത് പോലെയല്ല, ചില അങ്ങനെ എന്തൊക്കെ ആചാരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ലാഗാവുന്നത്. ഏതായാലും ക്ഷേത്രത്തിനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ക്ഷേത്രം പൊളിച്ച് മാറ്റുന്നതായിരിക്കും. ഇതൊക്കെ റെയിൽവേൻ്റെ സ്ഥലം കേട്ടോ. ആ റെയിൽവേ ട്രാക്ക് മുതൽ ഇവിടെ ഒരുപാട് ഏകദേശം 100 മീറ്റർ പുറത്തേക്ക് റെയിൽവേയുടെ സ്ഥലമുണ്ട്. ഇവിടുന്ന് ഈ റോഡ് പണി കഴിഞ്ഞാൽ ഇതേപോലെ കെടുക്കും കേട്ടോ. നല്ല തണലൊക്കെ കൊണ്ടുവന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ റോഡ് മെയിൻ റോഡ് ഇങ്ങനെ നേരെ പോകും. ഇവിടെ രണ്ട് സൈഡിലൂടെ ഇത് വൺ വേ ആണ്. മെയിൻ ഹൈവേ അങ്ങനെ നേരെ കണ്ണൂർ ബൈപ്പാസ് കൂടെ അങ്ങനെ പോകും. അപ്പോൾ ടൗണിലേക്കുള്ള വഴി ആയിട്ട് ഇത് വഹിച്ചിടുന്നതായിരിക്കും. ഏതായാലും കണ്ണൂർ ജില്ലയിലെ വിശ്വസമുദ്രയുടെ റീച്ച് ആരംഭിക്കുന്നത് മുതൽ ഈ ഒരു ഭാഗം വരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കാണാത്ത പല കാഴ്ചകളും കാണാൻ പറ്റി. 3 സ്ഥലത്ത് പുതുതായിട്ട് അണ്ടർപാസ് അനുവദിച്ച് തന്നതിന് അവിടുത്തെ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച 3 ഫ്ലക്സ് ബോർഡുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വേറെ 2 ഫ്ലക്സ് ബോർഡുകൾ വന്നിട്ടുണ്ട്, വേറെ 2 പാർട്ടിക്കാരുടെ. 1 കേന്ദ്ര ഗവൺമെൻറ്റിന് അഭിനന്ദനങ്ങൾ, നിതിൻ ഗഡ്കരിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഒരു ഫ്ലക്സ് ബോർഡ് പല ഭാഗത്തും വന്നിട്ടുണ്ട്, അതൊക്കെ. പിന്നെ 2-3 സ്ഥലത്ത് കോൺഗ്രസ് MPക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച ഫ്ലക്സ് ബോർഡുകളൊക്കെ കണ്ടു. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ
ഏതൊരു ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന്റെ ആ ഭാഗത്ത് അണ്ടർപാസ് പുതുതായിട്ട് അനുവദിച്ചു കൊടുത്തതിന് നിതിൻ ഗഡ്കരിജിക്കും. അപ്പൊ പറഞ്ഞു വന്നത് MLA MP ഒക്കെ ഇടപെട്ടിട്ട് പല ഭാഗത്തും അടിപ്പാതകളൊക്കെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സമരങ്ങൾ ചെയ്തിട്ട് കിട്ടാത്ത ആളുകളും ഉണ്ട്. അപ്പൊ പരിശ്രമിച്ചാലേ എല്ലാം കിട്ടുന്നതാട്ടോ. അതിനൊക്കെ ഒരു തെളിവാണ് മലപ്പുറം ജില്ലയിലെ 4 അണ്ടർപാസുകളും കണ്ണൂർ ജില്ലയിലെ ഈ ഭാഗത്തേക്ക് അനുവദിച്ചു കൊടുത്ത അണ്ടർപാസുകളും. അപ്പൊ ഇനി എല്ലായിടത്തും കരഞ്ഞ കുട്ടിക്കേ പാലുള്ളുന്ന മാതിരി ചിലപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ചെയ്തു തരണം എന്നൊന്നില്ല. ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനും ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോയിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.